ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫെക്റ്റ് പാർട്ട്ണറെ ഫൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രൂ ലവ് ഫൈൻഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് സയൻസ് ആണ്. ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് പാർട്ട്ണറെ നിങ്ങൾ സെർച്ചിങ്ങിലാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു ട്രൂ ലവ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ട്രൂ ലവ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി നമുക്ക് ട്രൂ ലവ് ഫൈൻഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സൈൻ എന്ന് പറയുന്നത് കുറച്ച് സ്വതന്ത്രമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇമാജിനേഷൻ പവറൊക്കെ ഉള്ള ഏതൊരു വ്യക്തിക്കും ഉള്ള ഒരു കാര്യമായിരിക്കും ഡ്രീംസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ഡ്രീംസിനെ വാല്യൂ ചെയ്യുകയും അതിനെ റെസ്പെക്റ്റ് ചെയ്യുകയും അതിലേക്ക് വേണ്ടി അത് നേടുന്നതിന് വേണ്ടി നിങ്ങളെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. സോ നിങ്ങളുടെ ഡ്രീംസിനെ വാല്യൂ ചെയ്യുകയും അതിലേക്ക് വേണ്ടിയിട്ട് അത് നേടുന്നതിന് വേണ്ടി നിങ്ങളെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ നിലവിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനെ നമുക്ക് കണക്കാക്കാം. ഇനി രണ്ടാമതായി ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ പെട്ടുകിടക്കുകയാണെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അഡ്വൈസ് സീക്കിയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്തറിയുന്ന ആളുകളുമായിട്ടായിരിക്കും. സോ നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ തന്നെയാണ്. ബിക്കോസ് നിങ്ങളുടെ മാറ്റർ, അതായത് നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വളരെ അധികം പ്രയോറിറ്റി ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ വളരെയധികം ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടുകിടക്കുകയാണെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതും മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇനി മൂന്നാമതായി ഇത് വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു പോയിന്റാണ്. ഒരു ട്രൂ ലവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾ സീക്ക് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവരുടെ സെൽഫ് വെർത്തിനെ കുറിച്ച് വളരെയധികം അവെയർ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ്. ബിക്കോസ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയി കാണപ്പെടുന്നത്. അവരുടെ ആ ഒരു സെൽഫ് വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഒരു അവയർനെസ്സും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു വാല്യൂ കൊണ്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അവരുടെ ആ ഒരു സ്കിൽ ഉപയോഗിച്ച് എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവരെന്തെല്ലാം ഗ്രോത്തിലേക്ക് കയറാൻ അവർക്ക് സാധിക്കും എന്നതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ട്. മാത്രമല്ല അത് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. ബിക്കോസ് ഇത് ലൈഫിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. സോ ഇത്തരത്തിൽ ആ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാര്യം, അതായത് ഈ ഒരു സെൽഫ് വെർത്ത് എത്രത്തോളം ഉണ്ട് എന്ന അവയർനെസ് ആ ഒരു പക്വതയുള്ള ആളുകളുമായിട്ടായിരിക്കണം നിങ്ങളൊരു പെർഫെക്റ്റ് മാച്ച് കീപ്പ് ചെയ്യേണ്ടത്, അങ്ങനെ ആയിരിക്കണം നിങ്ങൾ സീക്ക് ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ഒരു സ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിയാക്കി മാറ്റാൻ അവരെ സഹായിക്കുക, ഇൻ കേസ് ഇത് ആബ്സെൻ്റ് ആണെങ്കിൽ മാത്രം. അല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു സ്കില്ലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയെ പെർഫെക്റ്റ് മാച്ചായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ ഇത് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ മാത്രമായിരിക്കില്ല, എല്ലാ കാര്യത്തിലും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ട്രൂ ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് പാർട്ട്ണറെ നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട, ആ വ്യക്തിയിൽ മാത്രമല്ല നിങ്ങളിലും ഉണ്ടായിരിക്കേണ്ട ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ട്രസ്റ്റ് തന്നെയാണ്. ബിക്കോസ് എന്തെങ്കിലും സംശയമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരുപാട് നാൾ അത് നീണ്ടു നിൽക്കില്ല, അതല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ഒരു പ്രസൻറ്റ് മൈൻഡോടുകൂടി ലിവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സോ ട്രസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്കിടയിൽ തീർച്ചയായും ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഇത്തരത്തിൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്കിടയിൽ വർക്കിംഗ് ആകുന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രൂ ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഒരു മറ്റൊരു സൈനായിട്ട് കണക്കാക്കാം. ഇനി നിങ്ങൾക്കിടയിലുള്ള കെമിസ്ട്രി വർക്കാവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു തേർഡ് പേഴ്സൻ്റെ ആവശ്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പോയിന്റാണ്. പല റിലേഷൻഷിപ്പിലും നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പല നിങ്ങൾക്കല്ല അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ സൗന്ദര്യപ്പണങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷേ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തേർഡ് പേഴ്സൻ്റെ ആവശ്യം വരുന്ന പല റിലേഷൻഷിപ്പുകളുണ്ട്.
എന്നാൽ നിങ്ങളുടെ കെമിസ്ട്രി മനസ്സിലാക്കി തരാൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിബേറ്റ്സ് വാക്ക് തർക്കങ്ങളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കൺക്ലൂഷനിൽ എത്താതെ അത് ഒരു വഴക്കായി പോയി അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഒരുമിപ്പിക്കുന്നതിനെ വേറെ ആരുടെയും ആവശ്യകത ഇല്ലാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ സൈനാണ്. ബിക്കോസ് അത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ഒരു ടുഗെദർനെസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്താൻ കഴിയുന്നത് എപ്പോഴും പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. സോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു തേർഡ് പേഴ്സൻ്റെ ആവശ്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനായിട്ട് കണക്കാക്കാം. അത് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ടും കണക്കാക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിയൽ സെൽഫായിട്ട് തന്നെ അവരുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാം. ബിക്കോസ് നിങ്ങൾ എങ്ങനെയായിരുന്നോ, മേ ബി നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, അതിനുശേഷമായിരിക്കാം ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ പെട്ടെന്ന് മാറിയത്. എനിവേ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായ സൈൻ തന്നെയാണ്. മാത്രമല്ല നിങ്ങളുടെ റിയൽ സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, റിയൽ സെൽഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടമാണ് എന്ന രീതിയിൽ ബിഹേവ് ചെയ്യേണ്ടി വരുന്നു. ലൈക്ക് ഇത്തരത്തിലൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതും ആ ഒരു റിലേഷൻഷിപ്പ് അത്ര നന്നായി പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെയും അവർക്ക് നിങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു പോസിറ്റീവായ സൈൻ തന്നെയാണ്. സോ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ കറക്റ്റായി പെർഫെക്റ്റായി മാച്ചിങ് ആയി വർക്കാവുന്നുണ്ടെങ്കിൽ ഇതും മറ്റൊരു പോസിറ്റീവായ സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം. ഇനിയും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സൈൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങളിൽ വർക്കാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ബിക്കോസ് എല്ലാവരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കില്ല അല്ലെങ്കിൽ എല്ലാത്തിലും കംപ്ലീറ്റഡ് ആയിരിക്കില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ കറക്റ്റായി പോകുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. നിങ്ങളുമായിട്ട് ഒരു മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് ആ വ്യക്തി ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. സോ തീർച്ചയായും നിങ്ങൾക്കും ഇതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളുമായിട്ട് കറക്റ്റായിട്ട് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം.